നമസ്കാരം. എന്താണ് ഈ പാലസ്തീനിൽ നടക്കുന്ന പ്രശ്നം? രണ്ടു കൂട്ടരും ഒരേ സ്ഥലത്തിനു വേണ്ടി അവകാശം ഉന്നയിക്കുന്നതാണ് പാലസ്തീനിൽ നടക്കുന്ന പ്രശ്നം. ഇതിന്റെ നമ്മളിതിന്റെ ഒരുപാട് പഴയ ഹിസ്റ്ററി പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം 4000 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന എബ്രഹാമാണ് ശരിക്കും ഈ രണ്ട് ജൂതമതത്തിന്റെയും ഇസ്ലാം മതത്തിന്റെയും സ്ഥാപകൻ എന്ന് പറയുന്നത്. ഇദ്ദേഹം ഈ അബ്രഹാം അദ്ദേഹത്തിന്റെ അനുയായികളായിട്ട് ജീവിച്ചിരുന്ന സ്ഥലമാണ് നമ്മൾ ഇന്ന് ഈ പറയപ്പെടുന്ന പാലസ്തീൻ. അന്ന് അതിനെ കാനോൺ എന്നാണ് വിളിച്ചിരുന്നത്. ആ ഒരു റീജിയനാണ് ഇന്ന് നമ്മൾ പാലസ്തീൻ എന്നറിയപ്പെടുന്നത്. അതായത് ഇത് ജൂതന്മാർക്കും മുസ്ലിങ്ങൾക്കും തുല്യമായിട്ട് അവകാശപ്പെട്ട സ്ഥലമാണ്. പിന്നീട് അങ്ങോട്ട് കാലക്രമത്തിൽ പല ആളുകളും ഈ റീജിയൻ ഭരിച്ചു. അതായത് ഗ്രീക്കുകാർ, പേർഷ്യൻസ്, റോമൻ, അങ്ങനെ പലരും ഈ ഭാഗം ഭരിച്ചു. അന്നല്ല ഈ ഭാഗത്തിനെ പാലസ്തീൻ എന്നാണ് വിളിച്ചിരുന്നത്. ജൂതന്മാർ, മുസ്ലിങ്ങൾ, ക്രിസ്ത്യാനികൾ, അങ്ങനെ എല്ലാ ഭാഗത്തിനും എല്ലാവരും ഈ ഭാഗത്തിനെ ഒരു അവരുടെ പരിപാവനമായ സ്ഥലമായിട്ടാണ് കണക്കാക്കിയിരുന്നത്. മുസ്ലിങ്ങൾ ഈ ഭാഗം പിടിച്ചെടുത്തപ്പോഴത്തേക്കും ജൂതന്മാർക്ക് ഈ ഭാഗം ഒട്ടോമൻ സാമ്രാജ്യം, അവര് വലിയൊരു മുസ്ലിം ഭരണാധികാരിയായിരുന്നു, അവർ ഈ ഭാഗം പിടിച്ചപ്പോഴത്തേക്കും ജൂതന്മാർക്ക് ഈ സ്ഥലം വിട്ട് പോകേണ്ടി വന്നു. നമുക്കറിയാവുന്നത് പോലെ ഈ ജൂതന്മാർ ലോകത്തിലെ എല്ലായിടത്തും കുറിച്ചപ്പെട്ടു. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജർമ്മനിയിലൊക്കെ ജൂതന്മാർ വളരെയധികം കുറിച്ചപ്പെട്ടു. അങ്ങനെ ഒരു 1880 കാലം, അതിനു മുമ്പ് ഇതിന്റെ ജർമ്മനി ഹിറ്റ്ലറിന് മുമ്പ് തന്നെ പലയിടത്തും ഇവര് ക്രൂശിക്കപ്പെട്ടത് കാരണം ഇവര് പാലസ്തീനിലേക്ക് തിരിച്ചു വരാൻ തുടങ്ങി. അവര് അവിടെ സ്ഥലങ്ങളൊക്കെ വാങ്ങിക്കൂട്ടി. ആ സമയത്ത് ഇത് ഒട്ടോമൻ സാമ്രാജ്യമായിരുന്നു പാലസ്തീൻ ഭരിച്ചിരുന്നത്. 1914 ആയപ്പോഴത്തേക്കും ഏകദേശം 75,000 ജൂതന്മാര് ഈ ഭാഗത്തേക്ക് തിരിച്ചു വന്നു. ഒന്നാം ലോക മഹായുദ്ധം കഴിഞ്ഞപ്പോഴത്തേക്കും ബ്രിട്ടൻ ഈ പാലസ്തീന്റെ നിയന്ത്രണം ഏറ്റെടുത്തു. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഏകദേശം 60 ലക്ഷത്തോളം ജൂതന്മാര് ഈ ജർമ്മനിയിലും അതുപോലത്തെ ഭാഗങ്ങളിൽ കൊല്ലപ്പെട്ടു. നമ്മുടെ ഹിറ്റ്ലർ നടത്തിയിരുന്ന ഹോളോകോസ്റ്റിനെ പറ്റിയുള്ള നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ആരാണ്. 1947 ബ്രിട്ടൻ ഇതിനെപ്പറ്റി ഒരു തീരുമാനം, കാരണം ഇവർ രണ്ടുപേരും ഈ ഭാഗത്തിനെ പറ്റിയുള്ള അവകാശം ഉന്നയിക്കുന്നുണ്ട്, ഇതിനെപ്പറ്റി ഒരു തീരുമാനം എടുക്കാൻ വേണ്ടി UN ഏൽപ്പിച്ചു. 1947 UN ആണ് ഇതിനെ പാലസ്തീൻ എന്നും ഇസ്രായേൽ എന്നും രണ്ട് ഭാഗമായിട്ട് വിഭജിച്ചു. 50% സ്ഥലം രണ്ട് ആൾക്കാരും കൊടുത്തു. ഇസ്രായേൽ, കാരണം അവർക്ക് സ്വന്തമായിട്ട് ഒരു സ്ഥലം ഇല്ലായിരുന്നുകൊണ്ട് അവര് ലോകത്തില് എല്ലാവർക്കും, മുസ്ലിങ്ങൾക്ക് അവരുടെ ഒരു രാജ്യങ്ങളുണ്ടായിരുന്നു, ജൂതന്മാർക്ക് മാത്രം ഒരു രാജ്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവര് യുഎന്റെ തീരുമാനത്തിന് അംഗീകരിക്കുകയും അങ്ങനെ ഇവർക്ക് മാത്രം ഒരു സ്ഥലം ഇല്ലായിരുന്നുകൊണ്ട് തീർച്ചയായിട്ടും അത് അവർക്ക് അങ്ങനെ ഒരു സ്ഥലം അവർ അംഗീകരിച്ച് നമുക്ക് തെറ്റായിട്ട് കാണാനും കഴിയത്തില്ല. അങ്ങനെ ഇസ്രായേൽ എന്ന് പറഞ്ഞ ഒരു രാജ്യമുണ്ടായി. പക്ഷെ ചുറ്റുമുള്ള ബാക്കി അറബ് രാജ്യങ്ങൾ ഈ ഒരു സെപ്പറേഷൻ അംഗീകരിച്ചില്ല. അപ്പോൾ സിറിയ, ഇറാഖ്, ലെബനൻ തുടങ്ങിയ രാജ്യങ്ങൾ ഈ ഒരു തീരുമാനത്തിന് അംഗീകരിച്ചില്ല. 1948 ഇവരെല്ലാവരും കൂടി ചേർന്ന് ഇസ്രായേൽ, സോറി, ഈജിപ്ത്, സിറിയ, ജോർദൻ, അങ്ങനെ ആ രാജ്യങ്ങളെല്ലാം കൂടി ചേർന്നിട്ട് ഈ ഇസ്രായേലിനെ ആക്രമിച്ചു. അവര് ഈജിപ്ത് അതിലെ വെസ്റ്റ് ബാങ്ക് എന്ന് പറഞ്ഞ പാർട്ടിനെ പിടിച്ചെടുത്തു. സോറി, ഈജിപ്ത് അതിന് ഗാസ സ്ട്രിപ്പിനെ പിടിച്ചെടുത്തു, വെസ്റ്റ് ബാങ്കിനെ ജോർദാൻ പിടിച്ചെടുത്തു. അങ്ങനെ ഒരുപാട് മുസ്ലിങ്ങൾ അഭയാർത്ഥികളാക്കപ്പെട്ടു. അവരെല്ലാവരും ഈ അഭയാർത്ഥികളായി തീർന്നവരെല്ലാവരും ഗാസ സ്ട്രിപ്പിൽ അഭയം തേടി. ഇവർ തമ്മിലുള്ള യുദ്ധം പിന്നെയും തുടർന്നുകൊണ്ടിരുന്നു. 1964 പാലസ്തീൻ ലിബറേഷൻ ആർമി സ്ഥാപിക്കപ്പെട്ടു. 1967 ഒരു 6-day വാർ എന്ന് പറയുന്ന 6 ദിവസം നീണ്ടു നിന്ന യുദ്ധത്തിൽ പിന്നെയും ഇസ്രായേൽ ഈ പറയുന്ന അറബ് രാജ്യങ്ങളെ ഇവരെ ആക്രമിച്ചു. പിന്നെയും ഇസ്രായേൽ തന്നെ വിജയിച്ചു. ഈജിപ്ത്, സിറിയ, ജോർദാൻ എന്നീ രാജ്യങ്ങളെ ഇസ്രായേൽ തോൽപ്പിച്ചു. ഈസ്റ്റ് ജെറുസലേം, വെസ്റ്റ് ബാങ്ക്, സിറിയയുടെ ഗോലൻ കുന്നുകൾ, ഗാസ, ഈജിപ്തിന്റെ സിനായി പെൻസുല എന്നിവ ഇസ്രായേൽ പിടിച്ചെടുത്തു. അതായത് ഇസ്രായേൽ അങ്ങോട്ട് ആക്രമിക്കാൻ പോയതല്ല, ഇങ്ങോട്ട് ആക്രമിച്ചപ്പോൾ തിരിച്ചടിച്ച വകയിൽ ഈ ഇവരുടെ ഭാഗങ്ങളും കൂടെ ഇസ്രായേൽ പിടിച്ചെടുത്തു. ഇസ്രായേലിന്റെ വലുപ്പത്തിനേക്കാളും ഇരട്ടിയുള്ള സ്ഥലം അവര് ഈ ഈജിപ്തിന്റെ ഈ സിനായി പ്രവിശ്യ എന്നൊക്കെ പറയുന്നത് വലിയ സ്ഥലമാണ്, അത് അവർ പിടിച്ചെടുത്തു. സിറിയയുടെ ഈജിപ്തിന്റെയും പിന്നീട് ഈജിപ്തുമായിട്ട് ഒരു എഗ്രിമെന്റിലെത്തുകയും ഈജിപ്തിന്റെ ഭാഗവും സിറിയയുടെ ഭാഗവും ഗോലൻ കുന്നുകളും ഈജിപ്തിന് പിടിച്ചെടുത്ത സിനായി പ്രവിശ്യയെല്ലാം തിരിച്ചുകൊടുത്തു. ഓർക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് ഇങ്ങോട്ട് ആക്രമിച്ചപ്പോൾ തിരിച്ചാക്രമിച്ച വകയിലാണ് ഈ സ്ഥലങ്ങൾ പിടിച്ചെടുത്ത് പിന്നെ അത് തിരിച്ചുകൊടുത്തു. ഇതിൽ നമ്മുടെ ഈ ചിത്രത്തിൽ കാണുന്ന നീല ഭാഗമാണ് ഇവർക്ക് ആക്ച്വലി 1947 ആദ്യം കിട്ടിയത്. ഈ റോസ് ഭാഗം, റോസ് ചിത്രത്തിൽ കാണുന്ന ഭാഗങ്ങളാണ് ഇവർ പിന്നീട് പിടിച്ചെടുത്തത്. ഇസ്രായേൽ പാലസ്തീന്റെ മുകളിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു.
PLO ഇതിനെതിരായിട്ട് ഭീകരവാദത്തിന്റെ രീതിയിലും അല്ലാതെ രാഷ്ട്രീയമായ രീതിയിലും ഒരുപാട് സമരം നടത്തി. 1993 ഓസ്ലോ അഗ്രിമെന്റ് പ്രകാരം ഇസ്രായേല് ഈ PLOയെ പാലസ്തീന്റെ ഒരു പ്രതിനിധിയായിട്ട് അംഗീകരിച്ചു. ഇസാക് റാബിൻ ആയിരുന്നു അപ്പോഴത്തെ ഇസ്രായേൽ പ്രസിഡന്റ്, യാസർ അറാഫത്ത് ആയിരുന്നു PLOയുടെ പ്രതിനിധി, ഇവർ തമ്മിലായിരുന്നു ഈ അഗ്രിമെന്റ് വന്നത്. 2005 ഇസ്രായേല് ഗാസയിൽ നിന്ന് പിന്മാറി. ആ പിന്മാറിന് ശേഷം ഈ ആക്രമണങ്ങൾക്ക് കുറച്ചൊരു ശമനം വന്നു. 2006 ഹമാസ് പാലസ്തീനിൽ അധികാരത്തിലെത്തി. 2007 ഇവര് PLOയെ തന്നെ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കി. ഇവർ രണ്ടുപേരും ഇത് PLO കുറച്ചൊരു മിതവാദിയായിരുന്നു, ഈ ഹമാസ് എന്ന് പറഞ്ഞ കുറച്ച് തീവ്രവാദിയായിരുന്നു. ഈ ഹമാസ് PLOയെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കി. ഹമാസ് ലക്ഷണം തന്നെ ഒരു തീവ്രവാദി സംഘടനയായിരുന്നു. ഇസ്രായേലിനെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാനാണ് ഈ ഹമാസ് ലക്ഷ്യമിടുന്നത്. ഹമാസ് തീവ്രവാദ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന കാരണം ഇസ്രായേല് ഗാസയുടെ മേല് ബ്ലോക്കേഡ് ഏർപ്പെടുത്തി. അതുകൊണ്ട് തന്നെ ഗാസയില് വേണ്ടത്ര ആഹാര സാധനങ്ങൾ കിട്ടുന്നില്ല, അവിടെ തൊഴിലവസരങ്ങളൊന്നുമില്ല, അവിടുത്തെ ബിൽഡിംഗ് എല്ലാം നശിച്ചു. കാരണം ഇവർ അവിടെ ജനങ്ങളെ മറയാക്കിക്കൊണ്ടിട്ട് ഈ ഹമാസ് അവിടെ നിന്നിങ്ങോട്ട് റോക്കറ്റ് അയക്കും. അപ്പോ ഇസ്രായേലിന് ഗത്യന്തരമല്ല, തിരിച്ച് ആക്രമിക്കേണ്ടി വരും. ആക്രമിക്കുമ്പോൾ ഇവർ ഈ സാധാരണ ജനങ്ങളെ മറയാക്കിക്കൊണ്ടാണ് ഇവർ ആക്രമിക്കുക. തിരിച്ച് ആക്രമിക്കുമ്പോഴത്തേക്കും അവിടെയുള്ള ഈ സാധാരണ ജനങ്ങളുടെ സെറ്റിൽമെന്റ് നശിക്കുകയും അവിടെ ജനങ്ങളുടെ ജീവിതം ദുസ്സഹായം ചെയ്തു. ഇത് ഹമാസിന്റെ ഒരു ടെക്നിക്കാണ്. പിന്നെ അത് കഴിഞ്ഞ് 2018, 2012, 2014 എല്ലാ വർഷങ്ങളിലും നിരന്തരമായിട്ട് യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരുന്നു. ഹമാസ് ഇസ്രായേലും പിന്നെ യുദ്ധം ചെയ്തുകൊണ്ടായിരുന്നു. ഇതിന്റെ തുടർച്ചയാണ് നമ്മൾ ഇന്നലെ കണ്ട ആക്രമണങ്ങൾ. ഇതിന്റെ തുടർച്ചയായിട്ടുള്ള ആക്രമണങ്ങളാണ്. ഇവര് അവിടെ നിന്ന് അടിയിൽ കൂടെ തുരങ്കങ്ങളുണ്ടാക്കി ഇസ്രായേലിന്റെ ഭാഗങ്ങളിൽ പുറത്തു വന്നിട്ട് അവര് ലോക്കൽസിനെ ആക്രമിക്കും, ബസ്സിനെല്ലാം ബോംബ് വയ്ക്കും, ഇതുപോലത്തെ നിരന്തരം ഇങ്ങനെ റോക്കറ്റ് അയച്ചുകൊണ്ടിരിക്കും. ഇതെല്ലാം ഇവിടെ സ്ഥിരം കലാപരുടെയായിരുന്നു. ഈ ഭാരതത്തിനെ ഇപ്പൊ ഇവര് എല്ലായിടത്തും ഇവര് ഇത് തന്നെ, ഇവരുടെ ഒരു കലാപരുടെ ഇത് തന്നെയാണ്. ഭാരതത്തിനെ ഇവര് രണ്ടായിട്ട് വിഘടിപ്പിച്ചു. എന്നിട്ട് ഇപ്പോഴും അവർ കാശ്മീരിന് വേണ്ടിയിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലെബനോണിൽ ഇവര് അഭയാർത്ഥികളായിട്ട് പോയി. എന്നിട്ട് ആ ലെബനോണിനെ ഇപ്പം ലെബനോൺ ഒരു ക്രിസ്ത്യൻ രാജ്യമായിരുന്നു, അത് ആ ലെബനോൺ ഇപ്പോൾ ഒരു ഇസ്ലാമിക രാജ്യമാണ്. അഫ്ഗാനിസ്ഥാൻ ഒരു ബുദ്ധമതക്കാരുടെ ഒരു രാജ്യമായിരുന്നു, ആ അഫ്ഗാനിസ്ഥാനും ഇപ്പോൾ താലിബാനാണ് ഭരിക്കുന്നത്. മ്യാൻമറിൽ ഇവർ ഇതേപോലെ ഈ രോഹിംഗ്യൻസ് ഇതുപോലെ പ്രശ്നം ഉണ്ടാക്കിയിട്ട് മ്യാൻമറിൽ നിന്നും അവരെ അടിച്ചുപിടിച്ചു. അതായത് ഇത് ഇവര് പാലസ്തീനിൽ മാത്രം ചെയ്യുന്ന കാര്യമല്ല, ഇവര് ലോകത്തിലെ എല്ലായിടത്തും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പൊ ഇത് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നമസ്കാരം. ഇവിടെ അവർക്ക് പെട്ടെന്ന് ഇവിടുത്തെ ക്രമസമാധാനനില പാലിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കൂടാതെ ടെലവീവ് വിമാനത്താവളം, ഇവിടെ രണ്ട് വിമാനത്താവളങ്ങളാണ് ഉള്ളത്, രണ്ടും അടച്ചിരിക്കുകയാണ്. മാത്രമല്ല യാത്ര പണ്ടത്തെ പോലെ അങ്ങോട്ട് ഒരു മൂവ്മെന്റ് ഇല്ല. പക്ഷെ എന്നാലും ഇറങ്ങി നടക്കുന്നതിനും ഒരു സംരക്ഷണം ഗവൺമെന്റിന്റെ ഭാഗത്തുണ്ട് എന്നുള്ളൊരു തെളിവാണ് രാവിലെ ഞങ്ങൾക്ക് പോകാനുള്ള ഒരു അനുമതി കിട്ടിയത്. അതുകൊണ്ട് തന്നെ ഞങ്ങള് ഇപ്പൊ പാലസ്തീനിലെ ബേത്ത്ലഹേമിലാണ് ഉള്ളത്. ഇവിടെ നിന്ന് ഞങ്ങള് യെരുശലേമിലേക്ക് പോവാണ്. 6 വൈദികരടക്കം ചുമതലപ്പെടുത്തിയാണ് അഭിവന്ദ്യ തിരുമേനി ഈ വിശുദ്ധ നാട്ടിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ സന്ദർശിക്കാനും അനുഗ്രഹം പ്രാപിക്കാനുമായിട്ടാണ് ഒരു തീർത്ഥയാത്രയായി ഞങ്ങൾ വിടുന്നത്. ഞങ്ങളെല്ലാവരും സേഫാണ്, ഞങ്ങളെല്ലാവരും സന്തോഷത്തോടെയാണ്. നാട്ടിൽ ഞങ്ങൾ തീരുമാനിച്ചതുപോലെയുള്ള ഒരു പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം തിരിച്ച് നാട്ടിലെത്തുന്നതിന് തടസ്സമുണ്ടാകില്ല. അതിനുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ മുഖഭാവം നടത്തുന്നുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങൾ വന്ന 52 പേരും സുരക്ഷിതരാണ്. ഞങ്ങൾ എല്ലാ സംരക്ഷണവും അതുപോലെ ഇന്ത്യൻ എംബസിയുടെ ഭാഗത്ത് നിന്നും എപ്പോഴും ഇതിന്റെ കോർഡിനേറ്റർ ഡോക്ടർ ഫാദർ തോമസ് മാത്യുവിനെ വിളിക്കുകയും നിർദ്ദേശങ്ങൾ കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇസ്രായേൽ മിനിസ്ട്രിയിൽ നിന്നും ഉള്ള അംഗീകൃതമുള്ള ഒരു ഗൈഡാണ് നമ്മളെ നയിക്കുന്നത്. ഈ പ്രദേശങ്ങളിൽ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷേ യുദ്ധം